നമസ്കാരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് പോലീസിൻ്റെ കർത്തവ്യം. അതുമാത്രമല്ല, ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്ന ഭീതി ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ അതില്ലായ്മ ചെയ്യേണ്ടതും പോലീസിൻ്റെ കർത്തവ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മ്യൂസിയം വളപ്പിൽ രാവിലെ നടക്കുവാനിറങ്ങിയ ഒരു സ്ത്രീക്ക് നേരെ ശാരീരികമായി അതിക്രമമുണ്ടായത്. ഈ പ്രതിയെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ, അതായത് തിരുവനന്തപുരം നഗരത്തിലെ കുറവുംകോണം, ശാസ്തമംഗലം, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലെ വീടുകളിൽ ഒരാൾ അർദ്ധരാത്രി എത്തിയതായും വാതിലുകളും ജനലുകളുമെല്ലാം തുറക്കാൻ ശ്രമിക്കുന്നതായുമെല്ലാം CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ പതിയിരുന്ന് ആക്രമിക്കുന്നതും അല്ലെങ്കിൽ വീടുകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും എന്ന ഭീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ ജനങ്ങൾ. സനൂജി, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? ഈ ഇതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഈ ഇലന്തൂർ കേസ് നടന്നപ്പോൾ തത്വമയി ന്യൂസ് തന്നെ പറഞ്ഞിരുന്നു, കാര്യം അത് പോലീസിൻ്റെ വലിയൊരു നേട്ടമായിരുന്നു, പോലീസിൻ്റെ കൃത്യമായ ഒരു ഫൈൻഡിങ് ആയിരുന്നു ഇലന്തൂർ നരബലിയുടെ പ്രതികളിലേക്ക് എത്തിയത്. കേരള പോലീസിന് അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയാണ് അത്. തത്വമയി ന്യൂസ് ആ സമയത്ത് ചെയ്ത പല ന്യൂസുകളിലും പോലീസിൻ്റെ ഈ ഒരു നേട്ടം എടുത്തു പറഞ്ഞ് തന്നെയാണ് സ്റ്റോറി ചെയ്തത്. അപ്പം നേട്ടങ്ങൾ ഉള്ളപ്പോൾ നേട്ടമെന്ന് പറയുകയും എന്നാൽ മറുഭാഗത്ത് കോട്ടമുണ്ടാകുമ്പോൾ അത് കോട്ടമാണെന്ന് തന്നെ പറയുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി തലസ്ഥാനത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പിന്നിൽ ആരോ മനോരോഗികളുണ്ട്, അത് ഒരു വശം. പക്ഷേ പോലീസിൻ്റെ ഒരു അനാസ്ഥ ഈ ഒരു കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം മ്യൂസിയം വളപ്പിലുണ്ടായ സംഭവം മുതൽ എടുക്കുകയാണെങ്കിൽ, ഈ മ്യൂസിയം വളപ്പിൽ ഉണ്ടായ സംഭവം മുതലാണ് ശരിക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. അതിനും 2 ദിവസം മുമ്പ് തിരുവല്ലം ബൈപ്പാസിന് സമീപത്തുള്ള സർവീസ് റോഡിൽ മറ്റൊരു സംഭവമുണ്ടായി. അതൊരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, രാവിലെ മോർണിംഗ് വാക്കിന് പോയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും ഇത്. കാര്യം അത് പോലീസിനകത്ത് തന്നെ ഉണ്ടായ സംഭവമായതുകൊണ്ട് തന്നെ അത് മറ്റൊരു രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ച് എഴുതി, അതായത് മോഷണശ്രമമായി അതിനെ ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ അവിടെ മോഷണശ്രമമല്ല നടന്നത്, ഒരു കൈയേറ്റ ശ്രമമാണ്, അവരെ അപമാനിക്കാൻ ശ്രമിക്കുക തന്നെയാണ് ചെയ്തതെന്ന് ദൃക്സാക്ഷികളിൽ പലരും പിന്നീട് പറഞ്ഞു കേട്ടു. എന്തായാലും ഈ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പോലീസിൻ്റെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അനാസ്ഥ തന്നെയാണ് വീണ്ടും വീണ്ടും പ്രകടമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ നഗരഹൃദയത്തിൽ പോലീസ് ആസ്ഥാനത്തിൻ്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഈ കവടിയാറാകട്ടെ, മ്യൂസിയം ഭാഗമാകട്ടെ, ഇതൊക്കെ 24 മണിക്കൂറും പോലീസ് പെട്രോളിങ്ങും അല്ലെങ്കിൽ തന്നെ CCTV ക്യാമറയുടെയൊക്കെ നിരീക്ഷണത്തിലുള്ള സ്ഥലങ്ങളാണ്. മറ്റൊരു കാര്യം, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം വെളിപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ CCTV ക്യാമറകൾ, അതായത് പോലീസ് സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകൾ പലതും പ്രവർത്തനരഹിതമാണ്. ഇതുതന്നെ വലിയ ഒരു ഗുരുതര സുരക്ഷാ വീഴ്ചയായി നമ്മൾ കണക്കാക്കേണ്ടി വരും. കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, സെക്രട്ടേറിയറ്റുണ്ട്, നിയമസഭാ മന്ദിരമുണ്ട്. ഇത്തരത്തിൽ അതീവ സുരക്ഷ അർഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലുള്ള CCTV ക്യാമറകളുടെ സുരക്ഷാ വീഴ്ചയിൽ തുടങ്ങുന്നു നമ്മുടെ പാളിച്ചകൾ. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണവും ആദ്യം മുതൽ, അതായത് ആ മ്യൂസിയം വളപ്പിൽ ആക്രമിക്കപ്പെട്ട വനിതാ ഡോക്ടറുടെ മൊഴിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, പോലീസ് ഇതിൽ കാര്യമായ ഒരു നീക്കുപോക്ക് ആദ്യം മുതൽ തന്നെ നടത്തിയിരുന്നില്ല. അവർ ഇതിനെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഇന്നലെ മറ്റ് ചില ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട മ്യൂസിയം വളപ്പിലെ മറ്റ് അവിടുത്തെ പ്രഭാത സവാരിക്കാരുടെയൊക്കെ ബൈറ്റ് എടുത്തതിലും ഒക്കെ അവർ പറയുന്നത് പലർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പോലീസിൽ പരാതിപ്പെടുമ്പോൾ ഇതിന് കാലതാമസമെടുക്കും, ഇതിൻ്റെ പുറകെ പോയാൽ വലിയൊരു വയ്യാവേലിയാണെന്ന് പറഞ്ഞ് ആദ്യമേ പോലീസ് തന്നെ ഇതിനെ ഒരു എന്താ പറയുക, തിരിച്ച് വഴിതിരിച്ചു വിടുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഇതിനെ തണുത്ത മട്ടിലുള്ള പ്രതികരണം കേൾക്കുമ്പോൾ ആരും പിന്നീട് ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എന്തായാലും ഈ സംഭവങ്ങളെ അത്ര നിസ്സാരവൽക്കരിച്ചോ ഒറ്റപ്പെട്ട സംഭവമായോ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരഹൃദയം, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്, ഈ CCTV വിഷ്വൽസ് വച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രതികൾ, ഈ രണ്ട് പ്രതികളുടെ രണ്ട് സ്ഥലത്തു നിന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാളാണോ
എന്നതായിരുന്നു ഇന്നലെ മൊത്തം ചർച്ച ചെയ്തത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് പേരാണ്. കാര്യം ഒരാൾക്ക് അല്പം ഉയരം കൂടുതലാണ്, മറ്റേ ആൾ ഊക്കം കുറഞ്ഞ ആളാണ്. അപ്പോൾ ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയും ഇതൊരു വലിയ റാക്കറ്റാണോ, ഒരു വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതോ സൈക്കോപാത്തായ ചില വ്യക്തികളാണോ ഇതിന് പിന്നിൽ? രണ്ട് വ്യക്തികളാണെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാണ്. കാര്യം അപ്പോൾ ഇനി അത് രണ്ട് മൂന്നിലേക്കും മൂന്ന് നാലിലേക്കും ഇനി വേണമെങ്കിൽ പോകാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒന്നു, മറ്റേതാണെങ്കിൽ നമുക്ക് രണ്ടും ഒന്നാണ്, ഒരു സൈക്കോപാത്താണ്, ഒരാളുടെ വിക്രിയകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് അനുമാനത്തിലെത്താമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ ഒരു രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക്. പോലീസിൻ്റെ തന്നെ ഈ പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇത്തരത്തിൽ രാത്രിയിൽ നഗരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നഗരഹൃദയത്തിലുള്ള മ്യൂസിയം കോമ്പൗണ്ട് നമുക്കറിയാം, അവിടെ വർഷങ്ങളായിട്ട് ഈ പ്രഭാത സവാരിക്കാർ അവിടെ നടപ്പ് തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലത്തിന് ഇപ്പുറമാണ് അവിടെ പ്രഭാത സവാരിക്കാരുടെ ഒരു എണ്ണം കൂടിയത്. കാര്യം അവിടുത്തെ ആ സവാരിയുടെ ഉദ്ഘാടനമൊക്കെ നമ്മൾ കണ്ടതാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടന്ന ഒരു ഉദ്ഘാടന മഹാമഹം തന്നെയായിരുന്നു മ്യൂസിയം വളപ്പ് ഇത്തരത്തിൽ പ്രഭാത സവാരിക്കാർക്കായി തുറന്നു കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ നടന്നത്. പിന്നീട് മ്യൂസിയം മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള വെള്ളയമ്പലം, കവടിയാർ ഭാഗങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രഭാത സവാരിക്കാരുടെ ഒരു വലിയ കേന്ദ്രം തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ ഈ ഇവർക്ക് ഭീഷണിയാകുന്ന രീതിയിൽ, അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കവടിയാർ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ താമസിക്കുന്ന, പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീടുകൾ, അതുപോലെ അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലുകൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതും ഏറെ ഗൗരവകരമായി തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ ഈ നഗരവാസികൾ ഒന്നടങ്കം പോലീസിനെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാര്യം എന്ത് സുരക്ഷയാണ് തങ്ങൾക്ക് വേണ്ടി പോലീസ് ഒരുക്കുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വെറുതെ വഴിവെക്കിൽ നിന്ന് ഹെൽമറ്റ് വയ്ക്കാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും പെറ്റിയടിക്കാൻ വേണ്ടി മാത്രമാണോ പോലീസ് എന്നൊരു വിഭാഗം എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ പോലീസിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. കുമാർ, അത് മാത്രമല്ല, ഇപ്പോൾ ഈ കേസിൽ പോലീസിനെതിരെ ഉയരുന്ന പരാതി പറഞ്ഞ ഒരു റെസ്പോൺസ്, റാപ്പിഡ് റെസ്പോൺസ് ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഈ മ്യൂസിയം വളപ്പിൽ ആക്രമണത്തിനിരയായ ഡോക്ടർ തന്നെ പറയുന്നത് ആ സമയത്ത് തന്നെ പോലീസ് ഉണർന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ആ പ്രതിയെ. അത് മാത്രമല്ല കുമാർ, ഈ പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സി സി ടി വിയുടെ ഈ അത് പ്രവർത്തിക്കാതിരിക്കുന്ന കാര്യമൊക്കെ പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിലൊരു തണുത്തമട്ട് സമീപിക്കുന്നതെന്നാണ് നമുക്ക് കരുതാം. കാര്യം ഇങ്ങനെ ഒരു കേസുമായി അന്വേഷിച്ചിറങ്ങേണ്ടി വന്നാൽ സി സി ടി വി ക്യാമറയെ ആശ്രയിച്ചാണ് ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് അവർക്ക് തന്നെ അറിയാം, പലയിടങ്ങളിലും ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്, അത് അതിൻ്റെ തുമ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ഈ പല വിഷ്വൽസും ലഭിച്ചിരിക്കുന്നത് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകളിൽ നിന്നും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ, റോഡ് പക്കത്തുള്ള മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഷ്വൽസും ഒക്കെ കണക്ട് ചെയ്താണ് പോലീസ് ഇപ്പോൾ ഇതിന് തുമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കെൽട്രോണിൽ കോടികൾ ചെലവഴിച്ചാണ് കെൽട്രോണുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് നഗരത്തിൽ ഉടനീളം സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗം. കാര്യം കവടിയാർ ഭാഗം എന്ന് പറയുന്നത് രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്, കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ, ഒട്ടേറെ പ്രാധാന്യമുള്ള കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ അവിടുന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് മാത്രം അകലെയാണ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഭാഗങ്ങളിലൊന്നും സി സി ടി വി ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല. ഈ ഭാഗത്ത് രാത്രി ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലുള്ള അതിക്രമത്തിനും മുതിരാം എന്നുള്ള ഒരു ധൈര്യം കൂടി ഈ ഒരു സംഭവങ്ങൾ ഇപ്പോൾ തുറന്നു കാട്ടുന്നുണ്ട്. കുമാർ, തീർച്ചയായും ഈ മ്യൂസിയം വളപ്പിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെ പോലും ഇല്ല മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്നാണ്. എന്നിട്ടും പോലീസിൻ്റെ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇത് ഇവിടെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്ക് പുറകെ പോലീസ് പോവുകയാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം ഈ വാർത്ത, ഡോക്ടറെ ആക്രമിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് വീടുകളിൽ കൂടി ഒരാൾ സംശയാസ്പദമായി കടന്നു കയറാൻ ശ്രമിച്ചിരുന്നു, മതിൽ ചാടി എത്തുന്ന സി സി ടി വി. പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് മാസങ്ങൾക്ക് മുന്നെയാണ്. ഒരു സി സി ടി വി ദൃശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏപ്രിൽ മാസത്തിലാണ്. ഇന്ന് ഇവിടെ ഒരു സ്ത്രീക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഏപ്രിൽ മാസം മുമ്പുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ സി സി ടി വിക്ക് പുറമെ
പോലീസ് പോവുകയായിരുന്നോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതാണോ ഈ പ്രതിയെ പിടിക്കാൻ വൈകുന്നത്? ഇപ്പോഴും മാത്രമല്ല, ഇപ്പോഴും പ്രതിയെക്കുറിച്ച് പോലീസിന് വലിയ വിവരങ്ങളൊന്നും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 7 പേരെയാണ് ഇന്ന് ഐഡന്റിഫിക്കേഷൻ. അല്ല, അതാണ് കുമാർ ഞാൻ ആദ്യമേ പറഞ്ഞത്, ശരിക്കും പോലീസ് ഈ കാര്യത്തിൽ ഒരു ഇരുട്ടിൽ തപ്പ് നടപടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാര്യം അവർക്ക് ആരെ ഇത് ഇതിൻ്റെ അന്വേഷണം എവിടെ തുടങ്ങണമെന്നോ ഇത് ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകണോ എന്നുള്ളത് ഇനിയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഒരു പക്ഷേ പോലീസിനെക്കാളും ജാഗരൂകരാണ് ആ പ്രദേശവാസികൾ. ഇപ്പോൾ കവടിയാർ ഭാഗത്ത് സൈക്കോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇവരെ ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടി അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലുള്ളവർ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. ഈ സമീപകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ നൈറ്റ് പട്രോളിംഗ് പോലും കുറഞ്ഞിരിക്കുന്നു. ഈ ഇത്തരത്തിൽ ഇരുട്ടിൻ്റെ മറവിലുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കാര്യം സിറ്റിയിലൊക്കെ അവർക്കറിയാം, എപ്പോഴും ക്യാമറ നിരീക്ഷണം ഉണ്ടാവും, പോലീസ് നിരീക്ഷണം ഉണ്ടാവും, നൈറ്റ് പട്രോളിംഗ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം, ഈ ആക്രമണത്തിന് വരുന്ന അല്ലെങ്കിൽ ഈ പ്രതിയെന്ന് പറയപ്പെടുന്നവർക്ക് തന്നെ ഇത് കൃത്യമായിട്ട് അറിയാം, ഈ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ പോലീസ് നിരീക്ഷണമൊന്നുമില്ല, ഇവിടെ ഏത് സമയത്തും കയറി ചെല്ലാം, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് അവരത് കൃത്യമായി പഠിച്ചിട്ടാണ് അവർ ഈ ഓപ്പറേഷൻ ഇറങ്ങുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അവരുടെ നിരീക്ഷണ ബുദ്ധി പോലും നമ്മുടെ പോലീസിന് ഇല്ലാതെ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോലീസ് വിഭാഗത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുക, പക്ഷേ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് തന്നെ നമ്മൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ നഗരഹൃദയത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ രാത്രികളിലായി പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ പോലീസ് തന്നെയാണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരും കുമാർ. എന്തായാലും പോലീസിനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ലോക്കപ്പ് മർദ്ദനം, മാങ്ങാ മോഷണം, സ്വർണ്ണമാല മോഷണം, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ പോലീസിനെതിരെ വരുന്നുണ്ട്. സേനയുടെ ആത്മവിശ്വാസം ഇത് തകർക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഒരു തണുപ്പൻ പ്രതികരണത്തിന് പിന്നിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ ഉണ്ടായ ബ്ലാക്ക് മാൻ ഭീതി, ആ ഭീതിക്ക് സമാനമായ ഒരു ഭീതി നഗരപ്രദേശങ്ങളിലുണ്ട്. പരിഹാരം കാണേണ്ടത് പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും തന്നെയാണ്. അവരാണ് ഇതിൽ പരിഹാരം കാണേണ്ടത് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും സംഭവ വികാസങ്ങൾ ഇതുവരെ ഒരു വ്യക്തമായ പ്രതിയെക്കുറിച്ചൊരു വ്യക്തമായ സൂചന നൽകുന്നില്ല. തിരുവനന്തപുരം നഗരമാണ്, ധാരാളം ആളുകൾ താമസിക്കുന്ന നഗരമാണ്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം ജോലി ചെയ്യുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അത് വർദ്ധിക്കുന്നതിന് ഉത്തരവാദി തീർച്ചയായും പോലീസ് സേന തന്നെയാണ്. കുമാർ, ഇതിൻ്റെ നമ്മളിതിൻ്റെ ഒരു കൺക്ലൂഷനിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. തത്വമയി ന്യൂസ് ഒരു മാസം മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറായി നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സലൂണിനെ കുറിച്ച്, ഒരു മുടിവെട്ട് കേന്ദ്രത്തെക്കുറിച്ച്, അത് അന്ന് ഉയർത്തിയ പ്രശ്നങ്ങളും, അവിടെ നിന്ന് വർക്ക് ചെയ്തിരുന്ന ചിലർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അന്ന് നമ്മുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആ കട പൂട്ടുകയും പിന്നീട് അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണമൊക്കെ നടന്നു. കേസ് അത് NIAക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് ആ സ്ഥാപനം മറ്റൊരു പേരിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനം അതിന് ഒരു 2 കിലോമീറ്റർ മാറി ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപം അതേ പേരിൽ തന്നെ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇത് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ പോലീസിന് വലിയ ഒരു ലൂപ്പ് ഹോൾ, അതായത് പോലീസിനും കണ്ടെത്താൻ കഴിയാത്ത ഒരു സുരക്ഷാ പാളിച്ച എവിടെയെങ്കിലും ഉണ്ടോ? ഇത് വലിയ ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കാണുന്നുണ്ട് കോയമ്പത്തൂർ സ്ഫോടനമൊക്കെ ഇങ്ങെത്തുന്നു എന്ന് പറയുന്നു, കേരളവും ഉടനെ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നിൽക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പോലീസ് വലിയ ഗൗരവത്തോടെ കാണാതെ വിടുന്നത്. ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പോലീസിന് ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു ക്ഷീണമോ കളങ്കമോ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അവർ തന്നെയാണ്. അതിന് കൃത്യമായ അന്വേഷണം നടക്കണം, വെള്ളം ചേർക്കാതെയുള്ള അന്വേഷണം നടക്കണം. അതിന് ഈ പറഞ്ഞതുപോലെ കേടായ CCTVകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടണം. ഈ കുമാർ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാടിൻ്റെ ജീവനും സമ്പത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ട പോലീസ് അത് മുതിരാതെ ഉറക്കം നടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഉറക്കം വിട്ടുണർന്നേ മതിയാകൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.